നമസ്കാരം. ഗോൾസ്റ്റാൻ മീഡിയ എവിഡേ സ്പോർട്സ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരുടെ ആവേശം ഇനി ഇരട്ടിയാകും. ഐ എസ് എല്ലിന് പിന്നാലെ ഐ ലീഗിനും ഇന്ന് വിസിൽ മുയങ്ങും. ആദ്യ ദിനം തന്നെ രണ്ട് മത്സരങ്ങളാണ് നടക്കുക. ഉച്ചയ്ക്ക് 2 മണിക്ക് ഐസ്വാൾ എഫ് സി ഇന്ത്യൻ ഫുട്ബോളിന്റെ സുൽത്താക്കന്മാരായ മോഹൻ ബഗാനെ നേരിടും. രണ്ടാം മത്സരമാണ് കേരളം ഫുട്ബോൾ ആരാധകർ കാത്തിരിക്കുന്ന പോരാട്ടം. കേരളത്തിന്റെ സ്വന്തം ടീമായ ഗോകുലം കേരള എഫ് സി നെറോക്കോ എഫ് സിയെ നേരിടും. കഴിഞ്ഞ സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായി വൈകിട്ട് 7 മണിക്ക് ഫെഡ്ലൈറ്റിന്റെ അകമ്പടിയോടുകൂടിയാണ് കോഴിക്കോട് കോർപ്പറേറ്റ് സ്റ്റേഡിയത്തിൽ മത്സരം നടക്കുക. ഐ ലീഗിലെ മത്സരങ്ങളെല്ലാം പൊതുവെ ഉച്ചക്കാണ് നടക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ആരാധകരൊന്നും സ്റ്റേഡിയത്തിന്റെ പരിസരത്ത് പോലും വരാറില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ആരാധകരെ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ലീഗിലെ പല മത്സരങ്ങളും ഇനി രാത്രിയാണ് നടക്കുക. കഴിഞ്ഞ 2 സീസണുകളിലും 7-ാമതായും 10-ാമതായുമാണ് ഗോകുളം കേരള എഫ് സി ഫിനിഷ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ സീസണിൽ കിരീടത്തിൽ കുറഞ്ഞതൊന്നും മലബാറിൻസ് ലക്ഷ്യമിടുന്നില്ല. അതിന് പ്രതീക്ഷ നൽകുന്ന പ്രകടനവും സൈനിങ്ങുകളും തന്നെയാണ് ഗോകുലത്തിൽ നിന്നും ഇതുവരെ ഉണ്ടായത്. സീസൺ ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഡ്യൂറൻ കപ്പ് കേരളത്തിലെത്തിക്കാനും ഗോകുലത്തിനായി. ഈ ഒരു കിരീട നേട്ടം ഐ ലീഗിലെ ടീമിന്റെ പ്രകടനത്തിനും മികച്ച രീതിയിൽ ഗുണം ചെയ്യും. കഴിഞ്ഞ സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായി മികച്ചൊരു ടീം തന്നെയാണ് ഇത്തവണ ഗോകുലത്തിനുള്ളത്. പരിശീലകനിൽ നിന്ന് തന്നെ തുടങ്ങുന്നു അവരുടെ മാറ്റങ്ങൾ. ഫെർണാണ്ടോ സാന്റിയാഗോ വറയല എന്ന പ്രഗത്ഭനായ പരിശീലകനാണ് ഇത്തവണ ഗോകുലത്തെ നയിക്കുന്നത്. ഒപ്പം ഒരു പിടി മികച്ച താരങ്ങളും ടീമിനൊപ്പമുണ്ട്. സെബാസ്റ്റ്യൻ താങ്മാൻ സിംഗ്, നവോച്ച സിംഗ്, മാലമീത്തി തുടങ്ങിയ വേഗതയേറിയ താരങ്ങളെ നെറോക്ക എഫ് സിയിൽ നിന്ന് ഗോകുലം കേരള എഫ് സി ഇത്തവണ സ്വന്തമാക്കിയിട്ടുണ്ട്. ആദ്യ സീസണിൽ ഗോകുലം കേരള എഫ് സിയുടെ നെടുന്തൂണായിരുന്ന ഹെൻറി കിസേക്ക 1 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഗോകുലത്തിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ സീസണിലെല്ലാം ടീമിനൊപ്പം ഉണ്ടായിരുന്ന പ്രഗത്ഭ താരങ്ങളെല്ലാം നിലനിർത്തിയും ചില പുതിയ താരങ്ങളെ ടീമിലെത്തിച്ചും 24-അംഗ സ്ക്വാഡാണ് ഇത്തവണ ഐ ലീഗിനായി ഗോകുലത്തിനുള്ളത്. ഗോൾ കീപ്പർമാരായി ഉബൈ സി കെ, വിക്കി, അജ്മൽ തുടങ്ങിയ താരങ്ങളാണ് ടീമിനൊപ്പമുള്ളത്. പ്രതിരോധ താരങ്ങളായി സെബാസ്റ്റ്യൻ താങ്മാ സിംഗ്, ജസ്റ്റിൻ ജോർജ്, മുഹമ്മദ് ഇർഷാദ്, ആൻഡ്രേ എറ്റിയനെ, നവോച്ച സിംഗ്, ധർമ്മരാജ് രാവണൻ, മുഹമ്മദ് സലാ, അശോക് സിംഗ്, ഹാറൂൺ അമീരി എന്നിവരാണ് ടീമിൽ ഇടം നേടിയത്. മധ്യനിര താരങ്ങളായി ഷിബിൽ മുഹമ്മദ്, മുഹമ്മദ് റാഷിദ്, മായ കണ്ണൻ, മെയ്റിങ്, സൽമാൻ, നാദിയൽ ഗാസിയ, ജിതിൻ എംഎസ് എന്നിവരാണ് ടീമിൽ ഇടം പിടിച്ചത്. മുന്നേറ്റ താരങ്ങളായി മാർക്കസ് ജോസഫ്, എൻറി കിസോക്ക, ലാൽറോം മാവിയ, രാഹുൽ കെ പി, മാലൻ മീത്തി എന്നിവരാണ് ഇത്തവണ ടീമിൽ ഇടം നേടിയത്. മറ്റു ടീമുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ സീസണിൽ ഗോകുലം കേരള എഫ് സിക്ക് മികച്ചൊരു പ്രീ സീസൺ കൂടിയാണ് ലഭിച്ചിട്ടുള്ളത്. ഡ്യൂറൻ കപ്പിന് വേണ്ടി ടീം മാസങ്ങൾക്ക് മുന്നേ തന്നെ ഒരുമിച്ചുകൂടി. മികച്ചൊരു കഠിനാധ്വാനത്തിലൂടെ ഡ്യൂറൻ കപ്പ് കേരളത്തിലെത്തിക്കാനും അവർക്കായി. അതിനു പിന്നാലെ ബംഗ്ലാദേശിൽ നടന്ന ഷെയ്ഖ് കമാൽ കപ്പിലും സെമിഫൈനൽ വരെ മികച്ചൊരു മുന്നേറ്റം നടത്താനും ഗോകുലം കേരള എഫ് സിക്കായി. പ്രീ സീസണിൽ തന്നെ ഇത്രയേറെ മത്സരങ്ങൾ കളിച്ചതുകൊണ്ട് തന്നെ ടീമിന് മികച്ചൊരു ഒത്തിണക്കം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടാകും. അത് ഐ ലീഗിലും മികച്ച രീതിയിലായിരിക്കും ടീമിനെ ഗുണം ചെയ്യുക. മറുവശത്ത് നെറോക്ക എഫ് സിക്കും ഇത്തവണ മികച്ച ടീം തന്നെയാണുള്ളത്. ഗോകുലം കേരള എഫ് സിയെ പോലെ തന്നെ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിൽ നിന്ന് അവർക്കുമുണ്ട് 2 മികച്ച താരങ്ങൾ. ഗോൾ കീപ്പർ മാർവിൻ ഡിവോൺ ഫിലിപ്പും 22-കാരനായ ഡിഫൻഡർ ടാർക്കി സാംബോസണുമാണ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിൽ നിന്ന് നെറോക്കോ സ്വന്തമാക്കിയ താരങ്ങൾ. ഒപ്പം മുന്നേറ്റ നിരയിൽ പ്രഗത്ഭനായ മാലി താരം ബോബോ കെയർ ട്രാവോരയും അവർക്കൊപ്പമുണ്ട്. എന്നാൽ കഴിഞ്ഞ സീസണിൽ അവരുടെ കീ പ്ലേയേഴ്സായിരുന്ന കാറ്റ്സുമിയൂസ, സുഭാഷ് സിംഗ്, മാലമീത്രി തുടങ്ങിയ താരങ്ങൾ ഈ സീസണിൽ അവർക്കൊപ്പമില്ല. ഇരു ടീമുകളും അവസാനമായി ഏറ്റുമുട്ടിയപ്പോൾ മാർക്കസ് ജോസഫിന്റെ ഗോളിൽ ഗോകുലം കേരള എഫ് സിക്കായിരുന്നു വിജയം. നെറോക്ക എഫ് സിക്കെതിരെ ഗോകുലത്തിന്റെ സാധ്യത ഇലവൻ നോക്കാം. ഗോൾ കീപ്പറായി ഡ്യൂറൻ കപ്പിലടക്കം മികച്ച പ്രകടനം നടത്തിയ ഉബൈ സി കെ തന്നെയാവും ഗോകുലത്തിന്റെ ഗോൾ വരക്കാക്കുക. പ്രതിരോധ നിരയിൽ സെന്റർ ബാക്കുകളായി ആന്ധ്രേ എറ്റിയനെയും ധർമ്മരാജ് രാവണനും എത്തും. ലെഫ്റ്റ് വിംഗിൽ മലയാളി താരം ഇർഷാദും റൈറ്റ് വിംഗിൽ നവോച്ച സിംഗിനെയും പ്രതീക്ഷിക്കാം. മധ്യനിരയിൽ ഹാറൂൺ അമീരിയും നദാനിയൽ ഗാസിയുമായിരിക്കും കളിച്ചേക്കുക. ടാക്കി മിഡ്ഫീൽഡറായി മലയാളി താരം റാഷിദ് എത്തുമ്പോൾ റൈറ്റ് വിംഗിൽ മാർക്കസ് ജോസഫും ലെഫ്റ്റ് വിംഗിൽ മായ കണ്ണനെയും പ്രതീക്ഷിക്കുന്നു. മുന്നേറ്റത്തിൽ ഹെൻറി കിസേക്ക തന്നെയാകും നെറോക്കോ എഫ് സിക്കെതിരെ കളത്തിലിറങ്ങുക. വിജയത്തോടെ സീസൺ ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടെയാവും ഗോകുലം കേരള എഫ് സി ഇന്ന് കളത്തിലിറങ്ങുക. മികച്ചൊരു ആരാധകരെ തന്നെയാണ് ഗോകുലം കേരള എഫ് സി കോഴിക്കോട് ഇമസ് കോർപ്പറേറ്റ് സ്റ്റേഡിയത്തിൽ പ്രതീക്ഷിക്കുന്നത്. സ്ത്രീകൾക്ക് സൗജന്യ പ്രവേശനമാണ് ഗോകുലം കേരള എഫ് സി ഇത്തവണ ഒരുക്കിയിട്ടുള്ളത്. ഗ്യാലറി ടിക്കറ്റുകൾക്ക് 50 രൂപയും VIP ടിക്കറ്റുകൾക്ക് 100 രൂപയും VVIP ടിക്കറ്റുകൾക്ക് 200 രൂപയും വിദ്യാർത്ഥികൾക്ക് 30 രൂപയുമാണ് ടിക്കറ്റ് നിരക്കുകൾ. ഇന്ന് വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന മത്സരം ജിയോ TVയിലും ഡി സ്പോർട്സിലുമെല്ലാം തത്സമയം കാണാം.